ഹലോ ഗായ്സ്, ആദ്യമായിട്ട് എന്നെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനുശ്രീ. ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞു കാണും, നമ്മുടെ ഇപ്പോൾ സ്കൂളും അതേപോലെ തന്നെ കോളേജും SLC +2 അതുപോലെ ഡിഗ്രി ഒക്കെ കോളേജൊക്കെ January 1st ഓപ്പൺ ആകുമെന്നുള്ള ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലേ. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ആകുന്നതിന് മുന്നേ ചേച്ചിയുടെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഡേ ഇൻ കോളേജ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഡേ ഇൻ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്, അങ്ങനത്തെ കുറേയധികം ക്വസ്റ്റ്യൻസ് കുറേ പേര് ചോദിച്ചതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ കരുതി അവരെല്ലാം പോവല്ലേ, അപ്പോൾ എത്രത്തോളം എത്ര പേർക്ക് ഇനി മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് വീഡിയോസ് കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ക്രിസ്മസിന് മുന്നേ നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോയിയുടെ കമൻറ്റിൻ്റെ ബേസിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കമൻ്റ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ചോദിച്ചേക്കുന്ന ഒരു കമൻറ്റാണ്. അപ്പോൾ നമുക്ക് ആ കമൻറ്റ് വായിക്കാം, അതിൻ്റെ ബേസിൽ ഓരോ കാര്യങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കമൻറ്റ് ചെയ്തേക്കുന്നത് അമൽ ബാബു ആണ്. അമൽ ബാബു എൻ്റെ എല്ലാ വീഡിയോയും കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അമൽ ബാബു മാത്രമല്ല, കുറേ കുട്ടികളുണ്ട്, പേരെല്ലാവരുടേതും ഓർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കമൻറ്റ് വന്നിട്ട് ഫസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ. കട്ട വെയിറ്റിംഗ് ആയിരുന്നു, വീഡിയോ വളരെ ഉപകാരപ്പെടുന്നുണ്ട് ആണ്. ഹോസ്റ്റൽ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് കൂടി പറയാമോ എന്നാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ബേസിൽ എല്ലാത്തിൻ്റെയും ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം എൻ്റെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞേക്കാം, അതാണ് ഫസ്റ്റായിട്ട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ആക്ച്വലി ഞാൻ ഡേ സ്കോളർ ആയിരുന്നു. എൻ്റെ വീടും എൻ്റെ ഹോസ്റ്റലും അടുത്താണ്. ഒരു എൻ്റെ കോളേജിലേക്ക് തന്നെ ഇവിടെ നിന്നൊരു എന്താ 3-4 സ്റ്റോപ്പ് അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പഠിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയല്ലേ, അപ്പോൾ പോയി വരാനുള്ള ട്രാവലിംഗ് ബുദ്ധിമുട്ടുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സൈക്യാട്രി പോസ്റ്റിങ്ങൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ചിട്ട് അവിടെ ഹോസ്റ്റലിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ പോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെന്നൈയിലൊക്കെ പോയ സമയത്ത് അവിടെയും എങ്ങനെ ഹോസ്റ്റലിൽ ഒന്നിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതിൽ നിങ്ങൾ ടെൻഷൻ, ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ആണോ അപ്പം ഭയങ്കര പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടതായിട്ട് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഹോസ്റ്റലിൽ നിൽക്കുന്നത് ആലോചിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല. കാരണം അതാണ് രസം. ഇപ്പോൾ ഫസ്റ്റ് ഇയർ എൻ്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാം നമ്മളിപ്പോൾ +1 +2 ചെയ്ത അസൈൻമെൻറ്റ്സ് അല്ല BSc നഴ്സിംഗ് കുട്ടിക്ക് ചെയ്യാനുണ്ടാവുക. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വൈകുന്നേരം വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലെത്താൻ തന്നെ ഒരു ലേറ്റ് ആവും. 6 മണി 6:30 ഇനി 8:30 9 എത്തുന്ന കുട്ടികളും എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി നമ്മൾ അസൈൻമെൻറ്റ് എഴുതാനിരിക്കുന്ന സമയം ചിലപ്പോൾ ഒരു എന്താ 10 മണിയൊക്കെ ആവും ചിലർ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒരു 8 മണിക്കൊക്കെയാണ് അസൈൻമെൻറ്റ് എഴുതാനിരിക്കുന്നത്. അപ്പോൾ എല്ലാം പുതിയ അസൈൻമെൻറ്റ്സ് ആണ്. എന്താ പേഷ്യൻറ്റിൻ്റെ കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, കേസ് പ്രസൻറ്റേഷൻ, അവർക്ക് കൊടുക്കേണ്ട ഹെൽത്ത് എഡ്യൂക്കേഷൻ, അപ്പോൾ ഇതൊക്കെ എഴുതാൻ തന്നെ അതിൻ്റേതായിട്ടുള്ള ഗൈഡ് ലൈൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ നേഴ്സിംഗ് ഡയഗ്നോസിസ് തന്നെ നമ്മൾ നന്ദ നേഴ്സിംഗ് ഡയഗ്നോസിസിൻ്റെ ബേസിലാണ് എഴുതുന്നത്. അത് തന്നെ നമുക്ക് റിസ്ക് നേഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ പോയിട്ട് 1-ാമത്തെ കെയർ പ്ലാനൊക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് എന്താ കെയർ പ്ലാൻ എന്ന് കൂടി അറിയില്ല, പ്രോപ്പറായിട്ട് അറിയില്ല. കുറച്ച് എന്തൊക്കെയോ അറിയാം, എന്നാൽ തന്നെ പ്രോപ്പറായിട്ട് അറിയില്ല. അപ്പോൾ ഹോസ്റ്റലിലായ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരും കൂടെ ഇരുന്ന് അറിയാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഡൗട്ട് വരുന്നത് ചിലപ്പോൾ 11 മണി 12 മണിക്കൊക്കെ ആയിരിക്കും. ആ സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും ഇനി എന്താ എഴുതേണ്ടതെന്നുള്ള ഡൗട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ചോദിക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ ഇല്ല. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടാണെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ ഓഡിയോഷ്യൽ എയ്ഡ്സ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള തിരക്കായിരിക്കും രാവിലെ എഴുന്നേറ്റിട്ട്. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടും ഉണ്ടാവില്ല. അതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ഇയർ എന്ന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് സ്ട്രെസ് വരും, ഫ്രസ്ട്രേഷൻസ് വരും. പിന്നെ ഹോസ്റ്റലാണെങ്കിൽ എന്താ വെച്ചാൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് അറിയാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കും, എഴുതി തീർക്കും. അപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 12 മണി വരെയൊന്നും എൻ്റെ വീട്ടിലൊക്കെ വേഗം ഉറങ്ങുന്ന വരാം. അപ്പോൾ ഒരു 10 മണി 11 മണി ആകുമ്പോൾ അവരൊക്കെ പോയി ഉറങ്ങുമ്പോൾ നമുക്കും എന്താ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഉറക്കം വരും. എന്താ ഞാനൊക്കെ വേഗം കിടക്കുന്ന കേട്ടോ, വേഗം ഉറങ്ങും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ ഇത് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഉറക്കം കഴിഞ്ഞിട്ട് എന്തുള്ളൂ, അതാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അപ്പം മോർണിംഗ് നമ്മൾ എഴുതി തീരാതെ പോകുന്ന സമയത്ത് നന്നായിട്ട് വഴക്ക് കിട്ടും. പിന്നെ എൻ്റെയൊക്കെ കെയർ പ്ലാൻ ഇങ്ങനെ പറന്നു പോകും. അങ്ങനത്തെ ഒക്കെയാണ് എൻ്റെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് ആക്ച്വലി അടിപൊളിയാണ്. ഇങ്ങനത്തെ അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ വീട് ഇപ്പം എന്നെ പോലെ അടുത്തായിട്ടുള്ള ഹോസ്റ്റലിന് അടുത്താണ് വീട് എന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഒന്നാമത് ഇവിടെ എക്സ്ട്രാ അതിന് ഫീ വേറെ വേണമല്ലോ. അപ്പോൾ വീട്ടിൽ പോയിട്ട് വരുന്നത് കൊണ്ട് ഇപ്പം ഞാൻ പഠിച്ചത് വീട്ടിൽ പോയിട്ട് വന്നിട്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ എഴുതാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു, ഡെയിലി വഴക്ക് കിട്ടും അങ്ങനത്തൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതങ്ങനെ. ഹോസ്റ്റൽ ലൈഫ് നല്ലതാണ്, എൻജോയ് ചെയ്യാനറിയണമെങ്കിൽ നല്ലതാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് എപ്പോഴാണ് നല്ലതാണെന്ന് തോന്നിയതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ സൈക്യാട്രി പോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരുടെ കൂടെ ഒരു മാസം രണ്ട് മാസമൊക്കെ നിന്നിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ തരുന്ന അസൈൻമെൻറ്റ്സ്, അവിടെ നിന്ന് ഞങ്ങൾ അസൈൻമെൻറ്റ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എത്ര ഒരു മണി രണ്ട് മണി മൂന്ന് മണി വരെ ഇരുന്നാലും എനിക്ക് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടായില്ല. അപ്പോൾ അത് എന്താ എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. വീട്ടിലാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആദ്യമായി കോളേജിൽ ചെന്നപ്പോൾ തോന്നിയ ഫീലിങ്സ് എന്തൊക്കെയായിരുന്നു, പേടി ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കോളേജിൽ ചെന്നപ്പോൾ എന്താ കോളേജ് ഇഷ്ടപ്പെട്ടു എന്നാൽ പരിസരമൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ മെയിൻ റോഡിൽ നിന്ന് കുറേ ദൂരെയായിരുന്നു കോളേജ്, കുറച്ച് ഉള്ളോട്ടായിരുന്നു. ഞാൻ അമ്മയുടെ കൂടെയാണ് ആദ്യമായിട്ട് കോളേജിൽ ചെല്ലുന്നത്. പിന്നെ കോളേജ് ഫുള്ളി എന്താ നമ്മുടെ വൈറ്റ് ടൈൽസിൽ, അതാണ് കേട്ടോ. നല്ല ഒരു ശാന്തസുന്ദരമായ അന്തരീക്ഷം ആയിരുന്നു. പക്ഷേ എന്നാലും കോളേജിന് സ്വന്തമായിട്ട് ഒരു സ്റ്റോറുണ്ട്, അല്ലാത്ത ചുറ്റുപാട് വേറെ കടകളൊന്നുമില്ല. ഒട്ടുമിക്ക നഴ്സിംഗ് കോളേജും അങ്ങനെയാണെന്ന് തോന്നുന്നു, അല്ലെ, കുറച്ച് ഉള്ളോട്ടായിട്ടായിരിക്കും ഉണ്ടാവുക, അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോളേജായിരുന്നു. അപ്പോൾ കോളേജ് ഇഷ്ടമായി, ഫാക്കൾട്ടീസിനെയൊക്കെ ഇഷ്ടമായി. പിന്നെന്താ അവിടുത്തെ ആ ഒരു മൊത്തത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് വലിയ ബോധിച്ചില്ല. കാരണം ട്രാവൽ ചെയ്യാനുള്ള, അപ്പോൾ ഞാൻ പെട്ടെന്നിപ്പോൾ നമുക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കോളേജ് ബസ് ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാ സമയത്തും കോളേജ് ബസ് ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ പോയി വരാനുള്ള ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പേടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്, പേടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ എനിക്ക് അത്ര ഇഷ്ടമായില്ല എന്ന് വേണം പറയാനായിട്ട്. കോളേജ് ഭയങ്കര ഇഷ്ടമായി, എന്നാൽ ആ ഒരു ബുദ്ധിമുട്ടെല്ലാം ആലോചിക്കുമ്പം കുറച്ച് എന്താ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ എന്താ ഗവൺമെൻറ് കോളേജിൽ നിന്നാണ് അങ്ങോട്ടേക്ക് മാറുന്നത്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു അറ്റ്മോസ്ഫിയറും കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറിയിട്ട് ഇഷ്ടമായിട്ട് വന്നു. ഓക്കെ, ദെൻ ആദ്യമായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം പറയാമോ എന്നാണ്. ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കേണ്ടിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബി പി മോണിറ്റർ ചെയ്യാൻ, മെഡിക്കൽ ഫിറ്റ്നസ് നോക്കാനാണ്. പിന്നെന്താ എൻ്റെ വെയ്റ്റ് മോണിറ്റർ ചെയ്തു, ബി പി മോണിറ്റർ ചെയ്തു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഡത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയത്. പിന്നെ നമ്മൾ എന്താ പോസ്റ്റിങ്ങിനായിട്ട്, ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് വേറൊരു ദിവസമായിരുന്നു. അന്ന് ഹോസ്പിറ്റലെത്തിയിട്ട് മാഡം ഞങ്ങളെയും ഇങ്ങനെ ഒന്നിച്ച് കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ മൊത്തം ഒന്ന് കാണിച്ചു തന്നു. ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലാണെങ്കിൽ ഓൾഡ് ബ്ലോക്കിലാണെങ്കിൽ നാലാമത്തെ നില വരെ എല്ലാം ഉണ്ട്. നാലാമത്തെ നിലയിലാണ് അവിടെ ഡയാലിസിസും പാത്തോളജിയും ബ്ലഡ് ബാങ്കും ലാബും ഒക്കെ ഉള്ളത്, നാലാമത്തെ നിലയിലാണ്. ഈ നാല് നിലയും പിന്നെ കംപ്ലീറ്റ് ഡോക്ടേഴ്സിൻ്റെ ഒ പി ഡി ഒക്കെ കണ്ടു വന്നപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല എന്ന് വെച്ചാൽ, അങ്ങനെ വേണം പറയാൻ, ഒന്നും മനസ്സിലായില്ല. പിന്നെയും അതിന് നമ്മൾ ആദ്യം കൊണ്ടുപോയി ഇടുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡാണ്, സർജറി കഴിഞ്ഞവരാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു വാർഡിലിട്ടപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അവിടെ തൊടാൻ പാടില്ല, സ്റ്റെറൈൽ ട്രെയിൽ തൊടാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടുന്ന് സീനിയർ സ്റ്റാഫുമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയപ്പോഴായിരുന്നു പേടി, ശരിയായ പേടി വന്നത്. കോളേജിൽ വല്ല പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ പേഷ്യൻറ്റിൻ്റെ ബി പി ആദ്യമായിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ല വിറക്കലായിരുന്നു. അപ്പോൾ പേഷ്യൻ്റ് തന്നെ ചോദിച്ചു, ആദ്യമായിട്ടാണോ പുതിയതാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ഉണ്ടായിട്ടുള്ള മറക്കാനാവാത്ത സംഭവം അല്ലെങ്കിൽ എന്താ അനുഭവം പറയാമോ എന്നാണ്. കുറേയധികം മറക്കാനാവാത്ത അനുഭവം ഉണ്ട്, അതിൽ എല്ലാം കൂടെ പറയാമെന്ന് വെച്ചാൽ വീഡിയോ നീണ്ടുപോകും. പക്ഷേ ഒന്ന് പറയാട്ടോ, ഒന്ന് ആക്ച്വലി ഞാനൊരു ദിവസം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ പോയി, അത് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ പോയ സമയത്ത് അവിടെ നമുക്ക് ഡോണിങ്ങിന് ശേഷം ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റെറൈൽ ഹാൻഡ് വാഷൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ബെല്ലടിച്ചു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മോളെ ഒന്ന് ഓടിയിട്ട് കാഷ്വാലിറ്റി പോയിട്ട് ഇത് ഗോസ് ബിൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താണ് ഗോസ്, എന്താണ് ബിന്ന് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, ഗോസ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയി കാഷ്വാലിറ്റി, എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായില്ല, എന്നാലും ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ഓടി വന്ന് കാഷ്വാലിറ്റി പോയിട്ട് ചോദിച്ചു, ഈ എന്താ പറഞ്ഞത് എന്ന് തന്നെ എനിക്ക് ശരിക്കും മനസ്സിലായി കേട്ടോ. ഗോസ് ബിന്ന് എന്നാണ് പറഞ്ഞത്, ഞാൻ ശരിക്കും കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ പോയിട്ട് ബിന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് ഓടിപ്പോയി ബിന്നെടുത്ത് ഒ ടിയിലെത്തി കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആക്ച്വലി അത് ബിന്നൊന്നും ആയിരുന്നില്ല, അത് ചായ നമ്മളെടുക്കുന്ന സാധനമില്ല, അതാണ്. അപ്പോൾ ഞാൻ കൊടുത്തത് ഒ ടിയിലെ ഒരു സ്റ്റാഫിൻ്റെ അടുത്താണ്. പിന്നെ അത് അവിടെ മൊത്തം വാട്ടായി, എ കെ ജി മൊത്തം വാട്ടായി.
അപ്പോൾ അവരെല്ലാവരും കൂടെ പിന്നെ എനിക്ക് പേരിട്ടു, ഇരട്ട പേരിട്ടു, നിക്നെയിം ചായ. അവരെന്നെ വിളിക്കുന്നത് ചായ എന്നിട്ട് ഇന്ന് ഇന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ അനസ്തേഷ്യയുടെ ബ്രദേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും തന്നെ പിന്നെ ചായ എന്ന് വിളിക്കാൻ തുടങ്ങി. അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ ചായ കുടിച്ചിട്ടൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇപ്പോഴും അതിപ്പോഴും മറക്കാനാവാത്ത ഒരു അനുഭവം കേട്ടോ. ഗോസ്ബിന്നിന് പകരം ചായപ്പാത്രം എടുത്ത് കൊടുത്തവളാണ് ഞാൻ അത്. പിന്നെന്താ, കോളേജിൽ എങ്ങനെയായിരുന്നു എന്നാണ്. കോളേജിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാഡംസിനോട് ചോദിക്കേണ്ടി വരും ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. കോളേജ് എനിക്ക് ഇപ്പോഴും നല്ല ഇഷ്ടമാണ്, ഫാക്കൾട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പിന്നീട് സെക്കൻഡ് ഇയർ തൊട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ഇയർ ഭയങ്കരമായിട്ട് നിർത്തിപ്പോകണം എന്ന് തന്നെ വെച്ചതാണ്, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഭയങ്കര രസമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് കേട്ടോ പറഞ്ഞു തീർത്തത്. ഇത്രയും നില ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ തീരില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, നമുക്കത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.